ബി ജെ പി സർക്കാരിനെ കടന്നാക്രമിച്ച് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്ത്. മോദി സർക്കാരിനും ധനമന്ത്രി നിർമ്മല സീതാരാമനുമെതിരെ രൂക്ഷ ഭാഷയിലാണ് രാഹുലിന്റെ വിമർശനം. നിലവിലെ കേന്ദ്ര സർക്കാർ കാരണം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പാളം തെറ്റിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിവില്ലാത്തവരാണെന്ന് തുറന്നടിച്ച രാഹുൽ, ഇന്ത്യ സമീപ ഭാവിയിൽ തന്നെ സാമ്പത്തിക മാന്ദ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ മോദി, രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ പാളം തെറ്റിയിരിക്കുകയാണ്. തുരങ്കത്തിന്റെ അവസാനത്തിൽ വെട്ടമില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ കഴിവുകെട്ട കേന്ദ്ര ധനമന്ത്രി പറയുന്നത് അവിടെ വെളിച്ചമുണ്ടെന്നാണ്. എന്നെ വിശ്വസിക്കൂ, അത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ തീവണ്ടി അതിവേഗത്തിൽ കുതിച്ചു വരുന്നതിൻ്റെതാണ് എന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസവും ഇതേ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയുടെ വക്കത്ത് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. നോട്ട് നിരോധനവും ചരക്ക് സേവന നികുതിയും നടപ്പിലാക്കാൻ മോദി സർക്കാർ സ്വീകരിച്ച കാർക്കശ്യ മനോഭാവം ഇന്ത്യൻ സാമ്പത്തിക രംഗം മൂക്കുകുത്തി വീഴാൻ കാരണമായിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തത്. മോദി സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് നോട്ട് നിരോധനവും ജി എസ് ടിയും എന്നും രാഹുൽ പറഞ്ഞു. കഴിഞ്ഞ മോദി സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനവും ജി എസ് ടിയും അടക്കമുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുത്തിവെച്ച ആഘാതം മറികടക്കാനുള്ള പദ്ധതികളൊന്നും ഇല്ലാതെയാണ് നിർമ്മലാ സീതാരാമൻ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. എണ്ണയുമായി ബന്ധപ്പെട്ട മേഖലകളിലെ സങ്കോചവും സിമന്റ് ഉൽപാദനവും മൂലം 8 പ്രധാന വ്യവസായങ്ങളുടെ വളർച്ച ജൂണിൽ 0.2% കുറഞ്ഞതായുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടതിന് തൊട്ടുപിന്നാലെയാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, റിഫൈനറി ഉൽപ്പന്നങ്ങൾ, രാസവളങ്ങൾ, ഉരുക്ക്, സിമന്റ്, വൈദ്യുതി എന്നിവയാണ് ആ 8 പ്രധാന വ്യവസായങ്ങൾ. മെയ് മാസത്തിലെ വളർച്ച 4.3%, ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വളർച്ച 3.5%. ജി എസ് ടിയും നോട്ട് നിരോധനവും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ അതിന്റെ അവസാനങ്ങളിൽ എത്തിച്ചെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. രണ്ടാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം അടുത്ത നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ വളർച്ചയെ ബഡ്ജറ്റ് ദുരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏറെ പ്രതീക്ഷയുള്ളതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബഡ്ജറ്റ് ആയിരുന്നു മോദി സർക്കാരിൻ്റെത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.